ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന നാടൻ വരാൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഈ മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു മൺചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ വെന്തയം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ എണ്ണയിൽ കിടന്നിട്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു അര കപ്പ് ചെറിയുള്ളി ചതച്ചത്, ഒരു ടീസ്പൂൺ ഉപ്പും. ചെറിയുള്ളി പച്ചമീനിനെ നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ഇടുന്നത് കേട്ടോ. ഇനി ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, അതും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അതെല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു തക്കാളിയുടെ വലിപ്പമുള്ള പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ഇത് ഈ പുളിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒന്ന് കുത്തൽ മാറണമെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ പാലക്കാടൊക്കെ വരാൽ മീനിനെ കണ്ണമീൻ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളൊക്കെ അതിന് മീനിനെ എന്താ പറയുന്നതെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു കഷ്ണങ്ങളൊക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം. കാരണം കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കരണ്ടി വെച്ചിട്ട് തുടരെ തുടരെ ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഒന്നുകൂടെ ചാറൊക്കെ ഒന്ന് കുറുകി വരാനുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ. ഇനി കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്. അതിന് ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പച്ചമീൻ ആയതുകൊണ്ട് നല്ല എരിവൊക്കെ പുളിയൊക്കെ കറക്റ്റായിരിക്കണം, നല്ല ചുടുപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കിയ ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. കണ്ട വറ്റി വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകി വരണം. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെന്തയത്തിൻ്റെ പൊടി ചേർക്കാം. ഇത് പച്ചമീനിലൊക്കെ വെന്തയത്തിൻ്റെ പൊടി ചേർത്താൽ നല്ല മണമാണ്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊന്ന് താളിച്ച് കൊട്ടാം. അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് കടുക്, വെന്തയം, ചെറിയുള്ളി അരച്ചത്, കറിവേപ്പില, ഇതെല്ലാം കൂടി താളിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വരാൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.